ഹലോ എവറിവൺ, നമ്മൾ നയൻത് ക്ലാസ്സിലെ ബയോളജിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു എടുത്തിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സ്വാളവിങ് അല്ലെങ്കിൽ വിഴുങ്ങൽ പ്രക്രിയയെ കുറിച്ചാണ് അല്ലേ. അപ്പൊ അതായത് നമ്മൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൈജഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്, മെക്കാനിക്കൽ ഡൈജഷൻ ആൻഡ് കെമിക്കൽ ഡൈജഷൻ അല്ലേ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മെക്കാനിക്കൽ ഡൈജഷനും അതുപോലെ തന്നെ നമ്മളുടെ സ്വാളവിങ് അല്ലെങ്കിൽ വിഴുങ്ങൽ പ്രക്രിയയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് കെമിക്കൽ ഡൈജഷനാണ് പഠിക്കാനുള്ളത്. അതായത് നമ്മൾ ചില കെമിക്കൽസ് അല്ലെങ്കിൽ എൻസൈമുകളുടെ സഹായത്തോടു കൂടി ഫുഡിനെ എന്ത് ചെയ്യുന്നു, ഡൈജസ്റ്റ് ചെയ്യുന്നു. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡൈജഷൻ നടക്കുന്നതെന്ന് പറയുന്നത് എപ്പോഴാണ്, കെമിക്കൽ ഡൈജഷൻ കൂടി നടക്കുമ്പോഴാണ് അല്ലേ. അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കെമിക്കൽ ഡൈജഷൻ ആണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്ന കുറച്ച് പാർട്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ആ പാർട്സിനെ എല്ലാം കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥ എന്ന് വിളിക്കും. നമ്മുടെ കെമിക്കൽ ഡൈജഷൻ അല്ലെങ്കിൽ ആസിഡ് ദഹനവും അതുപോലെ തന്നെ മെക്കാനിക്കൽ ഡൈജഷൻ യാന്ത്രിക ദഹനവും എല്ലാം ഈ പാർട്സിലൊക്കെ വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത് അല്ലേ. അപ്പൊ ഈ പാർട്സ് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും അതിനോടൊപ്പം തന്നെ നമ്മളുടെ കെമിക്കൽ ഡൈജഷൻ അല്ലെങ്കിൽ യാന്ത്രിക ദഹനം കൂടിയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ കഴിച്ച ഫുഡൊക്കെ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ടീത്തിന്റെയും അതുപോലെ തന്നെ സ്റ്റമക്ക്, സ്മാൾ ഇൻഡസ്ട്രീൻ തുടങ്ങിയവയുടെ സഹായത്തോടു കൂടിയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഫുഡിനെ ഗ്രൈൻഡ് ചെയ്യുകയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി അത് മാത്രം പോരാ, നമുക്ക് എന്തുകൂടി നടക്കണം, കെമിക്കൽ ഡൈജഷൻ അല്ലെങ്കിൽ രാസിക ദഹനം കൂടി നടക്കണം. അപ്പൊ നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ആദ്യം എത്തുന്ന എവിടേക്കാണ്, മൗത്തിലേക്കാണ് അല്ലേ. അതായത് നമ്മൾ ഫുഡ് ഉള്ളിലേക്ക് എടുക്കുന്നത് വായ്ക്കുള്ളിലൂടെയാണ്. ഫുഡ് മൗത്തിൽ എത്തുമ്പോൾ ടീത്ത് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ചവച്ചരയ്ക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ സലൈവ ഉണ്ട് അല്ലേ. സലൈവയാണ് കെമിക്കൽ ഡൈജഷൻ സഹായിക്കുന്ന ഒരു പാർട്ട്. അതായത് മൗത്തിലെ സലൈവ, ഉമിനീര്. ഈ സലൈവയ്ക്കകത്തിൽ ഒരു എൻസൈം ഉണ്ട്, എൻസൈമിന്റെ പേരാണ് സലൈവറി അമിലേസ്. അപ്പൊ ഈ സലൈവറി അമിലേസ് നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തിലുള്ള സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജത്തെ സ്മോളർ പാർട്ടിക്കിൾസ്, ചെറിയ കണികകളാക്കി മാറ്റാൻ സഹായിക്കുന്നു. അപ്പം മൗത്തിൽ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തിലുള്ള സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജത്തെ ദഹിപ്പിക്കാനായിട്ട്, അതായത് പാർഷ്യൽ ഡൈജഷൻ, ഭാഗികമായിട്ട് ദഹിപ്പിക്കാൻ സഹായിക്കുന്ന എൻസൈം ആണ് ഇതെന്ന് പറയുന്നത് സലൈവറി അമിലേസ്. ഇനി അത് കഴിഞ്ഞിട്ട് ആ ഫുഡ് എവിടേക്ക് പോകുന്നു, പതുക്കെ ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളത്തിലൂടെ സ്റ്റമക്കിലേക്ക്, ആമാശയത്തിലേക്ക് എത്തുന്നു. മൗത്തിൽ നിന്നും പോകുന്ന ഫുഡ് ഈസോഫാഗസിലൂടെ വേണം എവിടേക്ക് എത്താൻ, സ്റ്റമക്ക് അല്ലെങ്കിൽ ആമാശയത്തിലേക്ക് എത്താൻ. ഈ ഈസോഫാഗസിന്റെ ഒരു വേവിലേക്ക് മൂവ്മെന്റ് അല്ലെങ്കിൽ തരംഗ രൂപത്തിലുള്ള ചലനമാണ് ഫുഡിനെ എവിടേക്ക് എത്തിക്കുന്നത്, സ്റ്റമക്ക് അല്ലെങ്കിൽ ആമാശയത്തിലേക്ക് എത്തിക്കുന്നത്. ഈ വേവിലേക്ക് മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. അപ്പൊ അത് നേരത്തെ നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ, സ്റ്റമക്കിന്റെയും സ്മോൾ ഇൻഡസ്ട്രീന്റെയും ഒക്കെ പെരിസ്റ്റാൾസിസ്. അപ്പൊ അതേപോലെ തന്നെ ഈസോഫാഗസും പെരിസ്റ്റാൾസിസ് നടത്തുന്നുണ്ട്. അപ്പൊ ആ പെരിസ്റ്റാൾസിന്റെ സഹായത്തോടു കൂടി മൗത്തിൽ നിന്നും ഫുഡ് പാർട്ടിക്കിൾസ് എവിടേക്ക് എത്തും, സ്റ്റമക്കിലേക്ക് അല്ലെങ്കിൽ ആമാശയത്തിലേക്ക് എത്തും. ഇനി ഈ സ്റ്റമക്കിലേക്ക് എത്തുന്ന ഫുഡ് എന്ന് പറയുന്ന പാർഷ്യൽ ഡൈജഷന് സ്റ്റമക്കിൽ വെച്ചിട്ട് വിധേയമാകും. അതായത് ഭാഗികമായിട്ടുള്ള ദഹനമാണ് എവിടെ വെച്ചിട്ട് നടക്കുന്നത്, സ്റ്റമക്കിൽ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ സ്റ്റമക്കിൽ വെച്ചിട്ടുള്ള ഡൈജഷൻ സഹായിക്കുന്നത് കുറച്ച് എൻസൈമുകളും അതുപോലെ തന്നെ അവിടെയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡും ഒക്കെ കൂടിയാണ്. അപ്പൊ ഈ സ്റ്റമക്കിലെ ഗ്ലാൻസ്, അതായത് സ്റ്റമക്കിന്റെ വാളിന്റെ ഭിത്തിയിൽ കുറച്ച് ഗ്ലാൻസ് ഗ്രന്ഥികളുണ്ട്, ആമാശയ ഗ്രന്ഥികളുണ്ട്. അപ്പൊ ആ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് അല്ലെങ്കിൽ ആമാശയ ഗ്രന്ഥികൾ ചില എൻസൈമുകളൊക്കെ ഉത്പാദിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തിലുള്ള ജേംസിനെയൊക്കെ അല്ലെങ്കിൽ രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. അതുകൂടാതെ തന്നെ ഫുഡിന്റെ പി എച്ച് റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പി എച്ച് റെഗുലേറ്റ് ചെയ്യാനും സഹായിക്കുന്ന പാർട്ടാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റമക്കിലുള്ള എച്ച് സി എൽ അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതായത് സ്റ്റമക്കിനകത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, നമ്മുടെ സ്റ്റമക്കിന്റെ വാളിലുള്ള ഗ്യാസ്ട്രിക് ഗ്ലാൻസ് അല്ലെങ്കിൽ ആമാശയ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തിലുള്ള ജേംസ് അല്ലെങ്കിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഫുഡിന്റെ പി എച്ച് ക്രമീകരിക്കാനും സഹായിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഈ സ്റ്റമക്കിലുള്ള ഗ്ലാൻസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻസ്, ആമാശയ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസസ്, ആമാശയ രസങ്ങൾ, അതിനകത്തിൽ എൻസൈമുകളൊക്കെ ഉണ്ട്. അതിലൊരു എൻസൈമാണ് പെപ്സിൻ. ആ പെപ്സിൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തിലുള്ള പ്രോട്ടീനുകളെ സ്മോളർ പാർട്ടിക്കിൾസ് ആക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നു. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തിലുള്ള പ്രോട്ടീനുകളെ സിംഗിൾ മോളിക്യൂൾസ് അല്ലെങ്കിൽ ചെറു കണികകളാക്കി മാറ്റാൻ സഹായിക്കുന്ന എൻസൈമാണ് പെപ്സിൻ എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ ഗ്യാസ്ട്രിക് ലിപ്പേസ് ഉണ്ട്, അതായത് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ലിപ്പേസുകളുണ്ട്. ആ ലിപ്പേസുകൾ നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തിലുള്ള ഫാറ്റിനെ സ്മോളർ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്നു. അതായത് കൊഴുപ്പിനെ ചെറുകണികകളാക്കി മാറ്റാൻ സഹായിക്കുന്നത് അവിടെയുള്ള ലിപ്പേസ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് സ്റ്റമക്കിനകത്തിലുള്ളത്? എച്ച് സി എൽ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്,
പെപ്സിൻ ഉണ്ട്, അതുപോലെ തന്നെ ലിപേസ്. ഇനി ഇത് കൂടാതെ തന്നെ അവിടെ മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മവും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മമാണ് സ്റ്റമക്കിന്റെ വാളിനെ, ആമാശയ ഭിത്തിയെ എൻസൈമുകളുടെ ആക്ഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഇപ്പൊ സ്റ്റമക്കിന് അത് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും പെപ്സിനും ലിപേസും ഒക്കെ ഉണ്ട്. അതെന്ന് പറയുന്നത് ആ എൻസൈമുകൾ എന്ന് പറയുന്നത് തീവ്രമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉള്ള എൻസൈമുകളൊക്കെയാണ് അല്ലേ. അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, അപ്പൊ അതിന്റെയൊക്കെ ആക്ഷനിൽ നിന്ന് നമ്മുടെ സ്റ്റമക്കിന്റെ വാൾ അല്ലെങ്കിൽ ആമാശയ ഭിത്തിയെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന വസ്തുവാണ് ഏതെന്ന് പറയുന്നത് മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മം. അപ്പൊ ഏതൊക്കെയാണ് സ്റ്റമക്കിനകത്തിലുള്ളത്? എച്ച് സി എൽ അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, അത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്തിലുള്ള ജേംസ് അല്ലെങ്കിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നു, പി എച്ച് റെഗുലേറ്റ് ചെയ്യുന്നു, പി എച്ച് ക്രമീകരിക്കുന്നു. പിന്നെ പെപ്സിൻ പ്രോട്ടീനുകളെ സ്മോളർ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്നു അല്ലെങ്കിൽ പ്രോട്ടീന്റെ ദഹനത്തിന് സഹായിക്കുന്നു. ദെൻ ലിപേസ് ഉണ്ട്, ലിപേസ് എന്ന് പറയുന്നത് ഫാറ്റിനെ സ്മോളർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കൊഴുപ്പിനെ ചെറുകണികകളാക്കി മാറ്റുന്നു. ഇനി മ്യൂക്കസ് ഉണ്ട്, ശ്ലേഷ്മ, ശ്ലേഷ്മം എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ബോണിനെ അല്ലെങ്കിൽ ആമാശയ ഭിത്തിയെ എൻസൈമുകളുടെ ആക്ഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. അപ്പൊ ഇവിടെ വെച്ചിട്ട്, അതായത് സ്റ്റമക്കിൽ വെച്ചിട്ട് ഫുഡിന്റെ ഒരു പാർഷ്യൽ ഡൈജഷൻ അല്ലെങ്കിൽ ഭാഗിക ദഹനം മാത്രമേ നടക്കുന്നുള്ളൂ. ഇനി ആ സ്റ്റമക്കിൽ നിന്നും ഫുഡ് നേരെ പോകുന്നത് അടുത്ത പാർട്ടായ സ്മോൾ ഇൻഡസ്ട്രീൻ അല്ലെങ്കിൽ ചെറുകുടലിലേക്കാണ്. ഈ സ്മോൾ ഇൻഡസ്ട്രീനിലേക്ക് എത്തുമ്പോൾ രണ്ട് പാർട്സ്, അതായത് ഒന്ന് ലിവറും അതുപോലെ തന്നെ പാൻക്രിയാസും അവരുടെ എൻസൈമുകളും ഇത് ചെയ്യുന്നുണ്ട്, സ്മോൾ ഇൻഡസ്ട്രീനിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുന്ന ലിവർ എന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രീന്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ, അതായത് തുടക്കത്തിലുള്ള ഭാഗം, അതിനെ വിളിക്കുന്ന പേരാണ് ഡിയോഡിനോ അല്ലെങ്കിൽ പക്വാശം. അപ്പൊ അതിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ഗ്രന്ഥിയാണ് ഏതെന്ന് പറയുന്നത് ലിവർ. ലിവർ സെക്രീറ്റ് ചെയ്യുന്നത് ബൈലാണ് അല്ലെങ്കിൽ പിത്തരസം. അപ്പൊ ഈ ബൈലിനകത്തിൽ പ്രത്യേകിച്ച് എൻസൈമുകളൊന്നുമില്ല. അപ്പൊ ആ പിത്തരസം അല്ലെങ്കിൽ ബൈൽ എന്ന് പറയുന്നത് ലിവറാണ് സെക്രീറ്റ് ചെയ്യുന്നത്, ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈലിനെ സ്റ്റോർ ചെയ്യുന്നത് ലിവറിന്റെ താഴെയുള്ള ഒരു പാർട്ടായ ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്താശയമാണ്. അപ്പൊ ലിവർ ബൈല് സെക്രീറ്റ് ചെയ്യും, ആ ബൈൽ എവിടെ സ്റ്റോർ ചെയ്യും, ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്താശയത്തിൽ സ്റ്റോർ ചെയ്യുന്നു, സംഭരിക്കുന്നു. അപ്പൊ ആവശ്യം വരുമ്പോൾ എവിടെ നിന്നായിരിക്കും ബൈല് സ്മോൾ ഇൻഡസ്ട്രീയിലേക്ക് എത്തുന്നത്? ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്താശയത്തിൽ നിന്നുമായിരിക്കും. അപ്പൊ ഈ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈൽ അല്ലെങ്കിൽ പിത്തരസത്തിൽ എൻസൈമുകളൊന്നുമില്ല. പക്ഷെ ഈ ബൈലെന്ന് പറയുന്നത് ഫുഡിന്റെ പി എച്ച് റെഗുലേറ്റ് ചെയ്യാൻ, പി എച്ച് ക്രമീകരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ബൈലെന്ന് പറയുന്നത് സ്മോൾ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ചെറുകുടലിലേക്ക് എത്തുന്ന ആഹാരത്തിന്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പി എച്ച് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാറ്റ് കൊഴുപ്പിനെ സ്മോളർ പാർട്ടിക്കിൾസ് ചെറുകണികകളാക്കാനും ബൈല് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ഗ്ലാൻഡ് ആണ് ഏതെന്ന് പറയുന്നത് പാൻക്രിയാസ്. പാൻക്രിയാസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സ്മോൾ ഇൻഡസ്ട്രീൻ അടുത്ത് തന്നെയാണ്. അപ്പൊ ഈ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ് അല്ലെങ്കിൽ ആഗ്നേയരസം, അപ്പൊ ആ പാൻക്രിയാറ്റിക് ജ്യൂസിനകത്തിലും എൻസൈമുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ പാൻക്രിയാറ്റിക് ജ്യൂസിനകത്തിലുള്ള എൻസൈമുകളാണ് പാൻക്രിയാറ്റിക് ലിപ്പേസ്, പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ തുടങ്ങിയവ. അതിനകത്തിലെ ട്രിപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻസിന്റെ ഡൈജഷന് സഹായിക്കുന്നു, അതായത് പ്രോട്ടീനുകളെ ചെറുകണികകളാക്കി മാറ്റാൻ സഹായിക്കുന്ന പാർട്ടാണ് ഏതെന്ന് പറയുന്നത് ട്രിപ്സിൻ. ദെൻ പാൻക്രിയാറ്റിക് അമിലേസ് എന്ന് പറയുന്നത് സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജത്തിന്റെ ഡൈജഷന് സഹായിക്കുന്നു. ഇനി ഈ പാൻക്രിയാറ്റിക് ലിപേസ് എന്ന് പറയുന്നത് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. അപ്പൊ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് ദഹിച്ചു കഴിഞ്ഞാൽ അവസാനം ഉണ്ടാകുന്ന സിമ്പിൾ മോളിക്യൂൾസ് എന്ന് പറയുന്ന ഏതൊക്കെയാണ്? ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ്. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഉണ്ടാകാൻ സഹായിക്കുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള പാൻക്രിയാറ്റിക് ലിപേസ് ആണ്. അപ്പൊ അവിടെ വെച്ചിട്ട്, അതായത് ഡിയോഡിനത്തിൽ വെച്ചിട്ട് തന്നെ പാൻക്രിയാറ്റിക് ലിപേസിന്റെ സഹായത്തോടുകൂടി ഫാറ്റിന്റെ കംപ്ലീറ്റ് ഡൈജഷൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ദഹനം നടന്നു കഴിഞ്ഞു. പക്ഷേ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യക്കും ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞില്ല അല്ലേ. അപ്പൊ അവ രണ്ടും വീണ്ടും എവിടേക്ക് പോകും? സ്മോൾ ഇൻഡസ്ട്രീന്റെ ഉൾഭാഗങ്ങളിലേക്ക് പോകും. അപ്പോഴത്തേക്ക് സ്മോൾ ഇൻഡസ്ട്രീന്റെ ഇൻഡസ്ട്രീനൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യും, ചെറുകുടലിന്റെ ദഹന രസങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിനകത്തിലും എൻസൈമുകളുണ്ട്. അപ്പൊ അതിനകത്തിലുള്ള ഒരു എൻസൈമാണ് കാർബോഹൈഡ്രേസസ്. ആ കാർബോഹൈഡ്രേസസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റുകളെ സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് തുടങ്ങിയവയാക്കി മാറ്റുന്നു. ഇനി അതുകൂടാതെ തന്നെ പ്രോട്ടിയേസസ് ഉണ്ട് ഇൻഡസ്ട്രീനൽ ജ്യൂസില്. ആ പ്രോട്ടിയേസസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസിനെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് സങ്കീർണമായിട്ടുള്ള മോളിക്യൂൾ ആണ് അല്ലേ. അപ്പൊ അതിനെ, ആ കോംപ്ലക്സ് മോളിക്യൂളിനെയാണ് എന്താക്കി മാറ്റിയത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. ആ മൂന്നെണ്ണവും സിമ്പിൾ ന്യൂട്രിയൻസ്, ലഘു പോഷകങ്ങളാണ്. അതിനെ നമ്മുടെ ബ്ലഡിനെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവിടെ കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ നടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പം ഡിയോഡിനത്തിൽ വെച്ചിട്ട് എന്ത് നടന്നു കഴിഞ്ഞായിരുന്നു? ഫാറ്റിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റിയായിരുന്നു അല്ലെ. ഇനി പ്രോട്ടിയേസസിന്റെ സഹായത്തോടുകൂടി, അതായത് ഇൻഡസ്ട്രീനൽ ജ്യൂസിലുള്ള പ്രോട്ടിയേസ്
ന്യൂക്ലിയസസിന്റെ സഹായത്തോടുകൂടി പ്രോട്ടീൻസിനെ എന്താക്കി മാറ്റി, അമിനോ ആസിഡുകളാക്കി മാറ്റി. അപ്പൊ അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത് പ്രോട്ടീൻസിന്റെ സിമ്പിൾ ന്യൂട്രിയന്റ് ആണ്. അപ്പൊ ഇവിടെ ഡൈജഷൻ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയി. അതായത് ഡൈജഷൻ പൂർത്തിയായത് ഇവിടെ വെച്ചിട്ടാണ്, സ്മോൾ ഇന്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിൽ വെച്ചിട്ടാണ് അല്ലേ. അപ്പൊ ചെറുകുടലിന്റെ സ്റ്റാർട്ടിംഗ് പോർഷനായ ഡിയോഡിനത്തിൽ വെച്ചിട്ട് ഫാറ്റിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റി. അതാരാണ് ചെയ്തത്? പാൻക്രിയാറ്റിക് ലിപേസ് ആണ് അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് ന്യൂട്രിയൻസ് ആയ കാർബോഹൈഡ്രേറ്റിനെയും അതുപോലെ തന്നെ പ്രോട്ടീനെയും ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്തത് സ്മോൾ ഇന്റസ്റ്റൈനിലുള്ള ഇന്റസ്റ്റൈൻ ആൻഡ് ജ്യൂസിലെ എൻസൈമുകളായ കാർബോഹൈഡ്രേസസും പ്രോട്ടിയസസുമാണ്. കാർബോഹൈഡ്രേസസ് കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് തുടങ്ങിയവയാക്കി മാറ്റി. ഇനി പ്രോട്ടിയസസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസിന്റെ സിമ്പിൾ മോളിക്യൂളായ അമിനോ ആസിഡാക്കി മാറ്റി. ഇപ്പൊ സ്മോൾ ഇന്റസ്റ്റൈനിൽ വെച്ചിട്ട് ഡൈജഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഡൈജഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സ്റ്റാർട്ട് ചെയ്യും, അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം. അപ്പം സിമ്പിൾ ന്യൂട്രിയൻസ് അതുപോലെ തന്നെ വാട്ടർ, മിനറൽസ് തുടങ്ങിയവയുടെ അബ്സോർപ്ഷൻ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്, സ്മോൾ ഇന്റസ്റ്റൈനിൽ വെച്ചിട്ട് നടക്കും. ദെൻ അതിനുശേഷമുള്ള അൺഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽസ് എല്ലാം കൂടി ഇവിടേക്ക് പോകും, ലാർജ് ഇന്റസ്റ്റൈൻ ആണെങ്കിൽ വൻകുടലിലേക്ക് പോകും. അപ്പൊ അവിടെ വെച്ചിട്ടാണ് എക്സസ് ആയിട്ടുള്ള വാട്ടർ, ഓബിയസ്ലി അംഗത്തിലുള്ള വാട്ടർ, അതുപോലെ തന്നെ സാൾട്ട് തുടങ്ങിയവയൊക്കെ അബ്സോർപ്ഷൻ നടക്കും. ദെൻ അവിടെയുള്ള ബാക്ടീരിയകൾ ഉത്പാദിപ്പിക്കുന്ന വിറ്റമിൻ കെ, ദെൻ ബി കോംപ്ലക്സസ് തുടങ്ങിയവയുടെ അബ്സോർപ്ഷൻ ഇവിടെ വെച്ചിട്ട് നടക്കും, ലാർജ് ഇന്റസ്റ്റൈനിൽ വെച്ചിട്ട് നടക്കും. അപ്പൊ ഇപ്പൊ ഡൈജഷനും അതുപോലെ തന്നെ അബ്സോർപ്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇനി അതിനുശേഷമുള്ള വേസ്റ്റ് എല്ലാം കൂടി ലാർജ് ഇന്റസ്റ്റൈനിൽ ലാസ്റ്റ് പാർട്ടായ റെക്ടത്തിലേക്ക് അല്ലെങ്കിൽ മലാശയത്തിലേക്ക് എത്തും. അവിടെ നിന്ന് ഏനസ് അല്ലെങ്കിൽ മലദ്വാരം വഴി പുറത്തു പോവുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് നടക്കുന്നത്, ഡൈജഷൻ നടക്കുന്നത്. അതായത് കെമിക്കൽ ഡൈജഷനും മെക്കാനിക്കൽ ഡൈജഷനും ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അബ്സോർപ്ഷൻ ഏത് വിധത്തിലാണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.